ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഞാൻ അച്ഛനാണെന്ന് കണി കണ്ട് സർപ്രൈസ്ഡ് ആയി നിൽക്കുവാണ് ഈ പെൺകുട്ടി. വിഷുവിന്റെ അന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ തന്നെ കണി കാണാൻ പറ്റിയ അതിലും വലിയ സന്തോഷം വേറെ ഇല്ല അല്ലേ. ഒരു പോലീസുകാരന്റെ ഭാര്യയാകുമ്പോ ഇങ്ങനെയുള്ള സർപ്രൈസുകളൊക്കെ സ്വാഭാവികം എന്ന ക്യാപ്ഷനിൽ ഈ കഴിഞ്ഞ വിഷുവിന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ് ഈ ഒരു വീഡിയോ. സംഗതി ഇപ്രകാരം, ഈ പെൺകുട്ടിയെയും നമ്മുടെയൊക്കെ വീട്ടിലെ പോലൊക്കെ തന്നെ അമ്മ രാവിലെ തന്നെ കണ്ണൊക്കെ പൂട്ടിപ്പിടിച്ച് വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയി. കൃഷ്ണനെ കണി കണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് അമ്മ മകളെ മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ അതിശയം കൊണ്ടും സന്തോഷം കൊണ്ടും കണ്ണിങ്ങനെ വിടർക്കെ തുറന്ന് നിൽക്കുകയാണ് നമ്മുടെ പെൺകുട്ടി. നമുക്കറിയാലോ, എമർജൻസി ഡ്യൂട്ടി വിഭാഗക്കാരായതുകൊണ്ട് തന്നെ പോലീസുകാരുടെ വിഷുവും ഓണവും ഒക്കെ കണക്കാണെന്ന കാര്യം. അവർക്ക് എന്നും ഡ്യൂട്ടി തന്നെ. അതുകൊണ്ട് വീട്ടുകാർക്കൊപ്പം വിശേഷ ദിവസങ്ങൾ പങ്കുവയ്ക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ എക്കാലത്തെയും സ്വപ്നമായിരിക്കും. ഒപ്പം വിഷുവിനും ഓണത്തിനുമൊക്കെ പോലീസുകാരായ മക്കളും ഭർത്താക്കന്മാരും ഒക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന കാര്യമൊക്കെ വീട്ടുകാരുടെയും വലിയ സ്വപ്നമായിരിക്കും. ഇവിടെ ആവട്ടെ, ഡ്യൂട്ടിക്ക് പോയ ഭർത്താവ് വിഷുവിന് നാട്ടിൽ വരുമെന്ന് അനഘരാജ് എന്ന ഈ പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കണ്ടപ്പോ ആൾക്കാകെ സന്തോഷം. വീണ്ടും വീണ്ടും കണ്ടിരിക്കാൻ തോന്നും ഈ ഒരു വീഡിയോ. പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോ അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് പകരം വെക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല. ഞാൻ അച്ഛനാണ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമാ നടനാകുമെന്നും സംവിധായകനാകുമെന്നും ഒക്കെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താവുന്നായിരുന്നു അപ്പൊ ചെറുപ്പത്തിലേ വിചാരിച്ചിരുന്നത്? വലുതാവുന്നു. ഞാൻ ഇതിന് ആദ്യമായിട്ടാണ് കാണുന്നത് വീണാന്ന് പറഞ്ഞു. ആത്മബന്ധം സജീവമായിരുന്നു. സജീവമായിട്ടായിരുന്നു ആത്മബന്ധമെങ്കിൽ എന്റെ പേര് വെറുതെ വിളിച്ച് പറയുന്നത് സജീവിന്റെ പേര് തന്നെ പറയാം. അതൊരു ചളുവായിരുന്നു കേട്ടോ. ഞാൻ എല്ലായിടത്തും അതാത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കും. നിങ്ങൾ ഈ RRR ശേഷമാണോ ഇങ്ങനെ നോവേ ഔട്ട് എന്നൊക്കെ ഇങ്ങനെ ഷട്ടിലൊക്കെ എഴുതി വെച്ചിട്ട് ഗംഭീരാക്കിയേക്കാന്ന് വിചാരിച്ചേ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഷട്ടിൽ എന്റെ പേര് എടുത്തു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രാജമൗലി ഇത് തുടങ്ങിയിട്ടുള്ളത്. വീണയുടെ പോലുള്ള ഇന്റർവ്യൂക്ക് വരുമ്പം സിനിമയെ പറ്റി അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയും. അപ്പൊ ഈ വേറെ കാര്യങ്ങൾ പറയുമ്പോഴും പ്രൊമോഷൻ നടക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നെഞ്ചത്ത് എഴുതിക്കൊണ്ട് വന്നതാണ്. ഇവനുപയോഗിക്കുന്ന വാക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഇവിടെ ഇവിടെ ഒരു ക്ലസ്റ്റർ ഉണ്ട് ചേട്ടാ. ആ ക്ലസ്റ്റർ എന്നുള്ള ട്രിഗറിൽ നിന്നാണ് ചേട്ടന് ഡിസ്ട്രോഷൻ വരുന്നത്. അപ്പൊ ഞാൻ അടുത്ത കയറ് മുറുകിയിട്ട് കണ്ണുകളിലേക്കണ ഈ പറയുന്നത്. ജീവിതത്തിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് ചിന്തിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ? അതൊരു 5-6 കൊല്ലം മുമ്പൊക്കെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട്. പിന്നെ അവളെ കെട്ടി. ഇവൻ എന്നോട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടൻ ഞാൻ ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഹിപ്നോട്ടിസം പഠിച്ചു എന്ന്. അപ്പൊ എന്നെയൊക്കെ ഇപ്പൊ ഹിപ്നോട്ടിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു സെക്കൻഡ് തൂങ്ങാമോ? ഞാൻ ചെയ്തു. പിന്നെ ഇവൻ ആ മറ്റേ സൂര്യയുടെ പടത്തില് ഡോങ്കിലി എന്ന് പറഞ്ഞിരുത്തില്ലേ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ജയിക്കുന്നേ, അതുപോലെ ഇവൻ ചെയ്തിട്ട് ചെയ്തതാണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലാറ്റില് ഒരു പയ്യനുണ്ട്, ഇവൻ ആരോടും വർത്താനം പറയല. അപ്പൊ ഇവനോട് അച്ഛൻ പറഞ്ഞ് അങ്ങനെ അല്ലടാ, ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വർത്താനൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ ഞാൻ ഫ്ളാറ്റിന്റെ കഴിയുമ്പോൾ ഇവനൊരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി. ഓട്ടോക്കാരനോട് എത്ര രൂപയെന്ന് ചോദിച്ച് പൈസയൊക്കെ കൊടുത്തില്ല കഴിഞ്ഞിട്ട് ഇവനെ പുള്ളിയുടെ ഒക്കെ ചേട്ടൻ എന്നെ പണിയും. നോ വേ ഔട്ട് എന്ന സിറ്റുവേഷൻ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും. അമ്മ ബാഗിൽ നിന്ന് സിഗരറ്റ് പിടിച്ചു. അത് വലിയൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പൊ നീ വലിക്കുവോ?
ഈ ഒരു വെളുത്ത ചിരിച്ച മുഖത്തിനപ്പുറം ഒരു കറുത്ത മുഖം എനിക്കുണ്ട്. നീ ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്നൊക്കെ പറഞ്ഞു തനിക്ക് നല്ല തെറിയായിട്ട് കറുത്ത മുഖമുള്ളവനൊക്കെ പ്രസംഗക്കാരനാണ് നിക്കണ്ട. വേറെ വല്ലതും ചോദിച്ചോ. നോവേ ഔട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ വീണയെ കൂടി വിളിച്ചാലോ എന്ന് ഈ ഇന്റർവ്യൂവിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് കുറച്ച് നിലവാരം വരണമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സമ്മതിക്കല്ല. നിനക്ക് എന്തെങ്കിലും ചെയ്ത് ഇവിടെ കുറച്ചുകൂടി ഉറക്കി കിടക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് അതിനെ കുറിച്ചൊക്കെ പറയാം.